കടങ്ങോട് വൻ ചാരായ വേട്ട. 40 ലിറ്റർ ചാരായവും 300 ലിറ്റർ വാഷുമായി രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടി. കടങ്ങോട് സ്വദേശികളായ മംഗലത്ത് വളപ്പിൽ വീട്ടിൽ ഉദയകുമാർ, വലിയ വളപ്പിൽ വീട്ടിൽ അശോകൻ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാവിലെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പരിശോധന നടത്തുന്നതിനിടെ ബൈക്കിൽ 5 ലിറ്റർ ചാരായവുമായി പോകുകയായിരുന്ന ഉദയകുമാറിനെ പിടികൂടുകയായിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കടങ്ങോട് പ്രവർത്തിക്കുന്ന ക്വാറി പരിസരത്ത് ചാരായം മാറ്റുന്നതായി വിവരം ലഭിച്ചു. തുടർന്ന് ക്വാറി പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് 300 ലിറ്റർ വാഷും 35 ലിറ്റർ ചാരായവും വാറ്റുന്നതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളുമടക്കം അശോകനെ പിടികൂടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് വിൽപ്പന നടത്തുന്നതിനായി ചാരായം മാറ്റി സൂക്ഷിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ 40 ലിറ്റർ ചാരായവും 300 ലിറ്റർ വാഷും ഉൾപ്പെടെ പിടിയിലായതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷ് വ്യക്തമാക്കി. ഒരു ബൈക്കും വാഷ് 300 ലിറ്റർ വാഷ് കാറ്റ് ഉപകരണങ്ങൾ എല്ലാം കൂടി കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അശോകൻ എന്ന ആളെ പേരിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് പ്രതികളെയും ഓഫീസിൽ ഹാജരാക്കി വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ചെയ്തിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ഹരീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി ജി ശിവശങ്കരൻ, കെ എൻ മോഹൻദാസ്, എൻ ആർ രാജു, എ സി ജോസഫ്, സുനിൽ ദാസ്, സിദ്ധാർത്ഥൻ, പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് സിബി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ്, ഗണേശൻ പിള്ള, ശ്രീരാഗ്, സതീഷ് എന്നിവരും പരിശോധന നടത്തിയ എക്സൈസ് സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. സി സി ടി വി ന്യൂസ്, കേച്ചേരി.